പുതിയ സിനിമാ സീരിയൽ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. കഴിഞ്ഞ ദിവസമായിരുന്നു താരസംഘടനയായ അമ്മയുടെ ആസ്ഥാന മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നടന്നത്. ഉദ്ഘാടനവേദിയിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വനിതാ താരങ്ങൾക്ക് ഇരിപ്പിടം നൽകാത്തതിനെതിരെ വലിയ വിമർശനങ്ങളായിരുന്നു ഉയർന്നത്. നടി പാർവതി തിരുവത്തും ഇതിനെതിരെ പരോക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. ആണുങ്ങൾ വേദികളിൽ ഇരിക്കുകയും സ്ത്രീകൾ സൈഡിൽ നിൽക്കുകയും ചെയ്യുന്ന രീതി ഇപ്പോഴും തുടരുകയാണ് എന്നായിരുന്നു പാർവതി പറഞ്ഞത്. സംഭവം വിവാദമായതിനു പിന്നാലെ പാർവതിയെ വിമർശിച്ചും സംഭവത്തിൽ വിശദീകരണം നൽകിയും നടി രചന നാരായണൻകുട്ടി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രംഗത്ത് വന്നിരുന്നു. ഇരിക്കാൻ സീറ്റ് നൽകിയില്ല എന്നൊരു വ്യാഖ്യാനവുമായി വരുമ്പോൾ നിങ്ങൾ അതിശയിപ്പിക്കുന്നത്, നിങ്ങൾ ഇരുത്താൻ ശ്രമിച്ചവരെയാണ്, സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുതെന്നായിരുന്നു രചന പറഞ്ഞത്. എന്നാലിപ്പോൾ പാർവതിക്കെതിരെ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് രചന നാരായണൻകുട്ടി. വിവാദത്തിൽ വിശദീകരണം നൽകി ഫേസ്ബുക്കിലിട്ട പോസ്റ്റിലെ കമൻറ്റിലാണ് പാർവതിക്കെതിരെയുള്ള രചനയുടെ പരാമർശം. പാർവതി പറഞ്ഞത് നിങ്ങൾക്ക് കൊണ്ടു എന്നല്ല ഇതിൽ നിന്നും വ്യക്തമാകുന്നത്, തെറ്റുകൾ തിരുത്തുക എന്നുള്ളത് നല്ല മാതൃകയാണ് എന്നൊരാൾ രചനയുടെ പോസ്റ്റിന് താഴെ കമൻ്റ് ഇട്ടിരുന്നു. ഇതിനു മറുപടിയായിട്ടാണ് ആരാണ് ഈ പാർവതി എന്ന് രചന ചോദിച്ചത്. പാർവതി തിരുവത്തിന് അറിയില്ലെന്ന രചനയുടെ കമൻറ്റിന് വലിയ വിമർശനങ്ങളാണ് നിറയുന്നത്. രചനയെ പരിഹസിച്ചും നിരവധി പേർ രംഗത്ത് വരുന്നുണ്ട്. കൂടുതൽ സിനിമാ സീരിയൽ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.